ഒരു നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി എന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. വിഷയം ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ്. കേരളത്തിലെ സർവകലാശാലകളെ കൈപ്പിടിയിൽ ഒതുക്കുക, സംഘപരിവാറുകാരെ വൈസ് ചാൻസലർമാരായി നിയമിക്കുക, ഇതാണ് ഗവർണറുടെ, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അജണ്ട. അത് ബി ജെ പിയുടെ ആഗ്രഹമാണ്, ബി ജെ പിയുടെ നിർദ്ദേശമാണ്, സംഘപരിവാറിൻ്റെ നിർദ്ദേശമാണ്. അത് അതേപടി നടപ്പാക്കി കൊടുക്കുക എന്നതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേരള സർവകലാശാലയിലേക്കും അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലേക്കും സെനറ്റുകളിലേക്ക് നൽകിയ നോമിനേഷൻ, അത് മാത്രം മതി എന്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. പരമാവധി സംഘപരിവാറുകാരെയാണ് ഈ രണ്ട് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്തത് എന്നത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. കേരള സർവകലാശാല സെനറ്റിലേക്ക് നൽകിയ നോമിനേഷനെതിരെ വിദ്യാർത്ഥികൾ തന്നെ കോടതിയിൽ പോവുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തത് നമ്മുടെ മുന്നിൽ ഉണ്ട്. എന്ന് വെച്ചാൽ ഏകപക്ഷീയമായി മാനദണ്ഡങ്ങൾ പോലും മറികടന്നുകൊണ്ടാണ് ഗവർണർ തീരുമാനമെടുക്കുന്നത്, മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് സർവകലാശാല വി സിയുമാരെ നിയമിക്കാനുള്ള നീക്കത്തിന് എതിരെയും അതേ നാണയത്തിൽ മറുപടി കൊടുക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചത്. ഒരു സംഘപരിവാറുകാരനെയും സർവകലാശാലകളുടെ വി സിയായി നിയമിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ സംസ്ഥാന സർക്കാർ നിൽക്കുകയും ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഗവർണർ സ്ഥലത്തില്ല, അദ്ദേഹം ഇന്ന് ദില്ലിയിലേക്ക് പോകും. അതിനുശേഷം 17-ാം തീയതി മാത്രമാണ് തിരിച്ചു വരിക. 17-ാം തീയതി തിരിച്ചു വന്നതിന് ശേഷം സർവകലാശാലകളിലെ വി സിമാരെ നിയമിക്കുന്നതിന് വേണ്ടി ഏകപക്ഷീയമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ആ വിവരം പുറത്തു വരുന്നുണ്ട്. അതേപോലെ സർവകലാശാല സേവ് ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ സംഘപരിവാറുകാരും അതോടൊപ്പം തന്നെ UDFകാരുമുണ്ട്. അവർ എല്ലാവരും ചേർന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ തീരുമാനത്തിന് അനുസരിച്ച് ഗവർണർ നിൽക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ബി ജെ പി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അതേപോലെ നടപ്പാക്കുക, അതിന് സർവകലാശാല സംരക്ഷണ ക്യാമ്പയിൻ കമ്മിറ്റി എല്ലാവിധത്തിലും കയ്യടി നൽകുക, ഇതാണ് ഇപ്പോൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതി നടക്കാൻ പറ്റില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇക്കാര്യം സർക്കാർ തന്നെ സർവകലാശാല വൈസ് ചാൻസലർ, UGC, അതോടൊപ്പം തന്നെ സർവകലാശാല രജിസ്ട്രാർമാർ എന്നിവരെ അറിയിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെയും അറിയിച്ചിട്ടുണ്ട്. പുതിയ സെർച്ച് കമ്മിറ്റി ആദ്യം രൂപീകരിക്കുന്നത് കേരള സാങ്കേതിക സർവകലാശാലയിലാണ്. സാങ്കേതിക സർവകലാശാലയ്ക്ക് ഇപ്പോൾ സ്ഥിരം വൈസ് ചാൻസലർ ഇല്ല. അതുകൊണ്ട് ആദ്യം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാം എന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകുക? ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ പ്രതിനിധി, UGCയുടെ പ്രതിനിധി, സർവകലാശാല പ്രതിനിധികൾ, ഇവർക്ക് പുറമെ രണ്ട് സർക്കാർ പ്രതിനിധികളും. ഇങ്ങനെയുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത് കേരള നിയമസഭയിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന് പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ നിയമത്തിന് ഇതുവരെ ഗവർണർ അനുമതി നൽകിയിട്ടില്ല. ആ നിയമം വർഷങ്ങളോളം പിടിച്ചു വെച്ചു, ഏകദേശം 2.5 വർഷക്കാലം പിടിച്ചു വെച്ചു. ഗവർണർ പിടിച്ചു വെച്ചത് ശരിയല്ല എന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണർക്കെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അതിനെ അടുത്ത ദിവസം, എന്ന് വെച്ചാൽ കേസ് പരിഗണിക്കുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം, ഈ ബില്ലുകളെല്ലാം ഒറ്റയടിക്ക് രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ഗവർണർ ചെയ്തത്. അതിനെതിരെയും ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ. ഇങ്ങനെ ഗവർണർക്ക് എത്ര കാലം ബില്ലുകൾ പിടിച്ചു വെക്കാൻ കഴിയും? അങ്ങനെ പിടിച്ചു വെച്ച ബില്ലുകൾ ഏകപക്ഷീയമായി രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയുമോ? രാഷ്ട്രപതിക്ക് ലഭിച്ച ബില്ലുകൾ അതും രാഷ്ട്രപതിക്ക് എത്ര കാലം പിടിച്ചു വെക്കാൻ കഴിയും എന്ന കാതലായ ഭരണഘടനാ പ്രശ്നം മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇത്തരം നിയമപ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൂടിയാണ് ഗവർണർ സർവകലാശാലകളിൽ വി സിമാരെ നിയമിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്, അതും സംഘപരിവാറുകാരെ നിയമിക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സംഘപരിവാറുകാരെ സർവകലാശാലയിൽ കയറ്റില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യവും നിയമപ്രശ്നം ഉണ്ടാകും. നാളെ കോടതിയിൽ ഇക്കാര്യം പരിഗണിക്കുന്നുണ്ട്. സർവകലാശാലയിൽ സ്ഥിരം വി സിമാരെ നിയമിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ചാൻസലറെ ചുമതലപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഹർജി ഉള്ളത്. ആ ഹർജി പരിഗണിക്കാൻ പോവുകയാണ് അടുത്ത ദിവസം. അതിനു മുമ്പാണ് സംസ്ഥാന സർക്കാർ നിർണായകമായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. അത്
ഗവർണറെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഏതായാലും ഗവർണർ സ്ഥലത്തില്ല. 17-നെ തിരിച്ചു വന്നതിന് ശേഷം എന്ത് തീരുമാനം ഗവർണർ ഇക്കാര്യത്തിലെടുക്കും എന്ന് അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം നിയമക്കുരുക്കാവും എന്ന കാര്യം സംശയമേയില്ല. കോടതിക്ക് മുന്നിലുള്ള വിഷയമായതുകൊണ്ട് കോടതിയെ ഇക്കാര്യം അറിയിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യവും കോടതിയെ സംസ്ഥാന സർക്കാർ അറിയിക്കും.